എല്ലാവർക്കും നമസ്കാരം. വിശുദ്ധ അഗസ്റ്റിൻ പിതാവിൻ്റെ വാക്കുകൾ, സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കുക. എല്ലാം നമ്മുടെ കരങ്ങളിലാണെന്ന ബോധത്തോടെ കഠിനമായി അധ്വാനിക്കുക. നിശ്ചയമായും വിജയം ജീവിതത്തിലുണ്ടാകും. ദൈവാശ്രയ ബോധവും കഠിന അധ്വാനവും വിജയത്തിലേക്കുള്ള വഴിയാണ്. പല മനുഷ്യരും വിജയത്തിന് വേണ്ടിയുള്ള യാത്ര ആരംഭിച്ചിട്ട് വഴിയിൽ വച്ച് അവസാനിപ്പിച്ചവരുണ്ട്. ചെറിയ പ്രതിസന്ധികളുടെ കാറ്റിൽ പോലും ഉലഞ്ഞ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിരാശപ്പെട്ടു പോയവരുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം നമ്മൾ ദൈവകരങ്ങളിലാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഒരു ചിന്തകൻ കുറിക്കുന്നു, വി പുട്ട് എവറിഥിങ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, അവർ പ്ലാൻസ്, അവർ ഗോൾസ്, അവർ ഹോപ്പ്. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാകുമ്പോൾ ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർത്തെറിയാൻ കഴിയില്ല, ഒരു ദുഷ്ടനും നിന്നെ തൊടാൻ കഴിയില്ല. കൊടിയ ചൂടുള്ള അഗ്നിച്ചുളയിലേക്ക് മൂന്ന് ബാലന്മാർ എറിയപ്പെടുമ്പോൾ എന്തായിരുന്നു അവരുടെ പ്രത്യാശ? എന്തായിരുന്നു അവരുടെ കരുത്ത്? മറ്റൊന്നുമല്ല, ആ മൂന്ന് പേർക്കും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, ഞങ്ങളുടെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്ന്. നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അഗ്നിച്ചൂളകളാണ്. പലപ്പോഴും അതിൻ്റെയൊക്കെ ചെറിയ ചൂട് പോലും തട്ടാനുള്ള ത്രാണി നമുക്കില്ല. പിന്നിട്ട കനൽ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ, എങ്ങനെയാണ് നാം അതിനെ ത്രാണനം ചെയ്തത്? ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഒപ്പമുള്ള ദൈവം നമുക്കൊപ്പമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കനൽ വഴികൾ എത്താണ്ടുവാൻ നമുക്ക് കൃപ ലഭിച്ചത്, ബലം ലഭിച്ചത്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, നതിങ് ക്യാൻ ഷേക്ക് ദോസ് ഹു ആർ സെക്യൂർ ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം പകരുന്നു. മദർ തെരേസ കുറിക്കുന്നു, പ്രയർ ഈസ് പുട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. പ്രാർത്ഥനാപൂർവം നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിത വഴികളിൽ കനലുകളുണ്ട്, കടന്നുപോയേ മതിയാകൂ. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, നമ്മളായിരിക്കുന്നത് നമ്മുടെ സൃഷ്ടാവിൻ്റെ കരങ്ങളിലാണ്. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കു വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, ജീവിത വഴികളിൽ ഞങ്ങൾ പകച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. ഞങ്ങൾ താളടിയായി പോകാതിരിപ്പാൻ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ സൃഷ്ടാവിൻ്റെ കരങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം. കൊടുങ്കാറ്റ് വന്നാൽ ഉലയില്ല, പ്രതിസന്ധികളിൽ എരിഞ്ഞു പോകില്ല, തളരുമ്പോൾ പ്രത്യാശ കൊണ്ട് അവൻ നനയ്ക്കുന്നു, സങ്കടങ്ങളിൽ അവൻ ചേർത്ത് പിടിക്കുന്നു. ദൈവമേ, ഇന്നയോളം കരുതിയ അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. പിന്നിട്ട കനൽ വഴികൾ അതിജീവനത്തിൻ്റേതാണ്. അത്തരം വഴികളിൽ ഞങ്ങൾ ഞങ്ങളുടെ ബലം കൊണ്ടല്ല അതിനെ അതിജീവിച്ചത്, ദൈവസ്നേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണ്. കർത്താവേ, ഇനിയും എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ കരുതണമേ. ഈ ലോകത്തെ രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അകപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.